ശ്ലോകം 7. ത്വൽപാദാഗ്രം നിജപദഗതം. ബ്രഹ്മാവ് നോക്കിക്കൊണ്ട് നിൽക്കണു. ആ കാലിങ്ങനെ പൊന്തി 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 വരുന്നു. തൻ്റെ സത്യലോകം ബ്രഹ്മാവിൻ്റെ ലോകമാണ്. നിജപദഗതം, തൻ്റെ ലോകത്തിൽ എത്തിയിരിക്കുന്നതായ ആ കാല് ബ്രഹ്മാവ് കണ്ടു. പുണ്ഡരീകോത്ഭവോസോ, പുണ്ഡരീകത്തിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്. പുണ്ഡരീകം താമര, താമരയിൽ നിന്ന് ഉത്ഭവിച്ച ആ ബ്രഹ്മാവ് മേഘത്തിൽ തൻ്റെ കമണ്ഡലിലുള്ളതായ ജലമെടുത്തു. കുണ്ടീതോയൈരസിജൽ, കമണ്ഡലിൽ ഉള്ളതായ ജലം കൊണ്ട് ആ പാദത്തിനെ നന്നായിട്ട് അഭിഷേകം ചെയ്തു. അപുനാൽ, ആ ജലം ഇപ്പോൾ ശുദ്ധമായി. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ആ ജലം ശുദ്ധമായി. യജ്ജലം വിശ്വലോകാൻ, എല്ലാ ലോകങ്ങളെയും സകല ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതായ ആ ജലം ആകാശത്തിൽ ആകാശഗംഗയിൽ നിന്ന് മന്ദാകിനി എന്ന പേരിൽ ആകാശത്തിൽ, ഭൂമണ്ഡലത്തിൽ അത് വരുമ്പോൾ ഗംഗ എന്നുള്ള പേരിൽ, താഴത്ത് അത് ഭോഗവതി, അങ്ങനെ 3 പേരിൽ ആ ജലം ഒഴുകാൻ തുടങ്ങി. യജ്ജലം അപുനാത് യജ്ജലം വിശ്വലോകാൻ, ആ ജലം എല്ലാ ലോകങ്ങളെയും പവിത്രീകരിച്ചു, ശുദ്ധമാക്കി. ചില പുസ്തകങ്ങളിൽ യജ്വലം എന്നുണ്ട്, തെറ്റാണ്. ഭക്തജനങ്ങൾ ശ്രദ്ധിക്കൂ, യജ്ജലം, യത് ജലം, യജ്ജലം. ഇതാണ് ഗംഗാനദിയുടെ ഉത്ഭവം. ഭഗവാന്റെ മഹാബലിയുടെ ഈ യാഗശാലയിൽ നിൽക്കുന്നതായ വാമനമൂർത്തിയുടെ പാദം, 2ാമത്തെ പാദം പൊന്തി പൊന്തി ബ്രഹ്മാവിൻ്റെ സത്യലോകത്തിലെത്തി. അവിടെ ബ്രഹ്മാവ് ആ പാദത്തെ തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത ആ ജലമാണ് ആകാശഗംഗ അല്ലെങ്കിൽ മന്ദാകിനി എന്ന് മുകളിലും, അത് പിന്നീട് ഭൂമിയിലെത്തിയപ്പോൾ ഗംഗ എന്ന് തന്നെ പേരിലും, വീണ്ടും പാതാളത്തിലേക്ക് അത് എത്തിയപ്പോൾ ഭോഗവതി എന്നും വേറെ പേരുകളും ആചാര്യന്മാർ പറയാറുണ്ട്. ആ ജലം എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നു. ഇന്നും നമുക്കൊക്കെ അനുഭവമാണ്. നമ്മുടെ ഭൂമിയിൽ കൂടി ഒഴുകുന്ന ആ ഗംഗാജലം അവിടെ പോകുന്നവർ അത് കുപ്പികളിലാക്കി കൊണ്ടുവരും. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. മരിക്കാറാവുമ്പോൾ അതിന് കുറച്ച് വെള്ളം കൊടുക്കും, മോക്ഷം കിട്ടാൻ. യജ്ജലം വിശ്വലോകാൻ, എല്ലാ ജീവാത്മാക്കളെയും മാത്രമല്ല എല്ലാ ലോകങ്ങളെയും അത് പരിശുദ്ധമാക്കുന്നു. ദേവന്മാരുമൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഹർഷോത്കർഷാൽ, വർദ്ധിച്ച ആനന്ദം എല്ലാവർക്കും. സുബഹുനൃതേ ഖേജരൈ, ആ ആകാശത്തിലുള്ളതായ ദേവന്മാര്, വിദ്യാധരന്മാര്, ഗന്ധർവന്മാർ, അവർ പാടി, അവർ സ്ത്രീകൾ നൃത്തം വെച്ചു. പിന്നെ കിന്നരന്മാർ, കിംപുരുഷന്മാർ, ചാരണന്മാർ, അവരൊക്കെ ഇടയിലുള്ള ഉപദേവന്മാരെന്ന് പറയവർ, അവരെല്ലാവരും അതൊരു ഉത്സവമാക്കി. ഉത്സവേസ്മിൻ, അതൊരു ഉത്സവമാക്കി അവർ കണക്കാക്കി. പാട്ടും കൂത്ത് എന്നൊക്കെ പറയില്ലേ. ഭേരിയും നിഘ്നൻ, പെരുമ്പറയടിക്കാൻ ആള് വേണ്ടേ? അതാരാ ഇവിടെ? ജാംബവാൻ ഭക്തിശാലി, ഏറ്റവും ഭക്തിയുള്ളവനായ ആ ജാംബവാൻ. ഭുവനമജരൽ, ഭൂമണ്ഡലം മുഴുവൻ ചുറ്റി. എത്ര തവണ? 17 തവണ ചുറ്റി എന്നാണ് പറയുന്നത്. 17 തവണ ഭൂമണ്ഡലത്തിന് ഒറ്റയടിക്ക് എവിടെയും നിൽക്കാതെ കണ്ട് ചുറ്റിയുണ്ടായി. രാമായണത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് ഞാനിങ്ങനെ വാമനമൂർത്തി വന്നായ സമയത്ത് ഭൂമിയെ 17 തവണ ചുറ്റിയതാണ്, ഇന്നിപ്പോൾ എനിക്ക് ഇത് ചാടാൻ വയ്യ എന്ന് ജാംബവാൻ പറയുന്നുണ്ട്. അതിന് ശക്തൻ ഹനുമാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹനുമാനെ അയക്കുന്നത്. അപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഉത്സവം. ഉത്സവം എന്താണ്? ആനന്ദം. ആനന്ദത്തിൻ്റെ പ്രകടനമാണ് ഉത്സവം. ഉത്സൂതേ ഹർഷമനേന ഇതി ഉത്സവ. ഏതൊന്ന് ചെയ്താൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ അതാണ് ഉത്സവം. പണ്ടൊക്കെ കൊല്ലത്തിൽ ഒന്നേ ഉണ്ടായുള്ളൂ, ഒരമ്പലങ്ങളുണ്ടാവും, ആ അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സന്തോഷമാണ്. ഇന്നിപ്പോൾ ദിവസേന ഉത്സവമാണ്. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഉത്സവത്തിൽ ദേവന്മാർ പങ്കെടുത്തു, അവർ പുഷ്പവൃഷ്ടി ചെയ്തു, അവരും അവരുടെ സ്ത്രീകളും പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്തു. വാദ്യഘോഷങ്ങൾ, പെരുമ്പറ, ഭേരി മുതലായത് മുഴക്കി. ആ ഋക്ഷന്മാർ, ജാംബവാൻ എന്ന് പറയുന്ന ആളെ ഋക്ഷനാണ്, കരടിയുടെ രൂപമാണ്, വാനരെന്നും പറയും, അധികവും ഋക്ഷൻ എന്നാണ് പറയുക, ഋക്ഷന്മാർ. ആ ഋക്ഷന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ജാംബവാൻ, ഭക്തിശാലിയായിരിക്കുന്ന ഭക്തിയുള്ളവനായ ജാംബവാൻ ഭഗവാൻ ഈ വിധത്തിൽ അസുരന്മാരെ ജയിച്ചിരിക്കുന്നു എന്ന സന്തോഷം കൊണ്ട്, പെരുമ്പറ മുഴക്കിക്കൊണ്ട് ഒറ്റയടിക്ക് ഭൂമിയെ 17 തവണ വലം വയ്ക്കുകയുണ്ടായി. ഇതെല്ലാം താഴത്തുള്ള അസുരന്മാർ, ബലിയുടെ കൂട്ടുകാർ, നമുജി, കാലനേമി മുതലായവർ, ആ ശക്തന്മാരാണ് അവർ. അവരൊക്കെ കണ്ടോണ്ട് നിൽക്കണം. തങ്ങളുടെ രാജാവിനെ ഈ ഉണ്ണി വന്ന് വഞ്ചിക്കാനുണ്ടായത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഹരിയാണ്, വിഷ്ണുവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷ്ണു തങ്ങളുടെ രാജാവിനെ വഞ്ചിച്ച് എല്ലാ സ്വത്തും മേടിച്ച് സ്വർഗത്തിന് വീണ്ടും ഇന്ദ്രന് കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ രാജാവിനോട് ചോദിക്കുകയൊന്നും ചെയ്യാതെ കണ്ട് അവർ ഇടപെടുകയാണ്.